ഇത് പുനലൂർ നഗരസഭയിലെ താമരപ്പള്ളി വാർഡിലെ കൂത്തനാടി എന്ന് പറയുന്ന ഭാഗത്തെ റോഡാണ്. ശാലേ സ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന റോഡ്, കാട് മൂടിയ ഒരവസ്ഥയിൽ സഞ്ചാര യോഗ്യമല്ലാതെ കിടക്കുന്ന ഒരു റോഡ്. ഇവിടുത്തെ മൂന്ന് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആ റോഡിലെ കാട് കളയൽ പ്രവർത്തനമാണ് നടന്നു വരുന്നത്. നഗരസഭയിലെ ഫണ്ടുപയോഗിച്ചുമല്ല, കുടുംബശ്രീയുടെ ഫണ്ടുപയോഗിച്ചുമല്ല ഈ റോഡ് ക്ലീനിങ് നടക്കുന്നത്. മൂന്ന് കുടുംബശ്രീയുടെയും സേവന സന്നദ്ധത അറിയിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന ഒരു ശുചീകരണ പ്രവർത്തനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ജനോപകാരപ്രദമായ സേവന പ്രവർത്തനവുമായി പുനലൂർ നഗരസഭയിലെ താമരപ്പള്ളി വാർഡിലെ കുടുംബശ്രീ അംഗങ്ങൾ, താമരപ്പള്ളി കൂത്തനാടി ഭാഗത്തെ മൂന്ന് കുടുംബശ്രീ യൂണിറ്റുകൾ സംയുക്തമായി ചേർന്ന താമരപ്പള്ളി ശാലേം സ്കൂളിലേക്കുള്ള പാത നവീകരിച്ചു. ഏറെ നാളുകളായി പാതയുടെ വശങ്ങൾ പൂർണ്ണമായും കാട് നിറഞ്ഞ കാൽനട യാത്ര വരെ ഏറെ ദുസ്സഹമായിരുന്നു. ഇതേ തുടർന്നാണ് വാർഡിലെ കുടുംബശ്രീ യൂണിറ്റുകൾ ചേർന്ന സേവന പ്രവർത്തനം എന്ന നിലയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. പാതയുടെ വശങ്ങളിൽ നിരവധി നാളുകളായി പടർന്നു കയറിയിരുന്ന കാടുകളും പടർപ്പുകളും അംഗങ്ങൾ നീക്കം ചെയ്തു. താമരപ്പള്ളി, കലയനാട്, കൂത്തനാടി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് ദിവസേന ഈ പാതയെ ആശ്രയിച്ചിരുന്നത്. ഇതിന് പുറമെ സമീപത്തെ ശാലേം സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികളും ഇതുവഴിയാണ് സഞ്ചരിച്ചിരുന്നത്. യാതൊരു ലാഭേച്ഛയുമില്ലാതെയാണ് പാതയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് കുടുംബശ്രീ അംഗങ്ങൾ പറഞ്ഞു. കൊല്ലം മുനിസിപ്പാലിറ്റിയിലെ താമരപ്പള്ളിയിലെ മൂന്ന് കുടുംബശ്രീക്കാരും കൂടി ചേർന്ന് കുഞ്ഞുങ്ങൾക്കും മറ്റുള്ളവർക്കും വഴി നടക്കാൻ വേണ്ടി ഞങ്ങൾ ഈ റോഡ് ശുചീകരണ പ്രവർത്തനമായിട്ട് ഇറങ്ങിയതാണ്. ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് പഞ്ചായത്തുകളിലും തൊഴിലുറപ്പുള്ളതുപോലെ മുനിസിപ്പാലിറ്റികളിലും തൊഴിലുറപ്പ് തരണമെന്ന് ഞങ്ങൾ ഉദ്യോഗസ്ഥരോട് അറിയിക്കാൻ ഞങ്ങൾക്കുള്ളത്. നിരവധി നാളുകളായി കാടുമൂടിക്കിടന്ന പാത നവീകരിക്കുവാനോ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാനോ ആരും തയ്യാറായില്ല. ഇതേ തുടർന്നാണ് കുടുംബശ്രീകളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. പാതയിലെ കാട് പൂർണ്ണമായും നീക്കം ചെയ്ത സുരക്ഷിതമായ സഞ്ചാരപാതയാക്കി മാറ്റുകയും ചെയ്തു. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.